നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, വൺ ബേഡ് ഉൾപ്പെടെയുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഞാൻ ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നുള്ളൂ. പ്രധാനമായിട്ടും ഏത് വിഷയമായിക്കോട്ടെ, പൊളിറ്റിക്സ് ഉൾപ്പെടെ ഏത് വിഷയമാണെങ്കിലും നിങ്ങളുടെ ടെക്സ്റ്റുകൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യണം, വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓരോ സെന്റൻസുകളും, അതായത് ഒരു പാരഗ്രാഫ് വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ഏതാണോ അത് കൃത്യമായിട്ട് കൃത്യമായി വായനയിലൂടെ, കാണാതെ പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് വായിച്ചു പോവുക. കാരണം എന്താണ്, ഓരോ പോയിന്റുകളും നമുക്ക് വൺ വേഡ്, ഇപ്പൊ നമുക്ക് ഏത് ചോദിക്കുന്നു, ഇപ്പൊ നമ്മൾ കുറെ വൺ വേഡുകളൊക്കെ പഠിക്കുന്നുണ്ട്, അപ്പൊ അത് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ചാപ്റ്റർ ഏത് ഓരോ ചാപ്റ്ററിനെ, നമ്മൾ പഠിക്കേണ്ട ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവും. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് നല്ലപോലെ വായന, നല്ലൊരു ആഴത്തിലുള്ള വായന ഉണ്ടെങ്കിൽ മാത്രമേ, ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു പ്രത്യേകത, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ആവണമെന്നില്ല, പക്ഷെ ആ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളെ നമ്മൾ ടച്ച് ചെയ്ത് പോയ വാക്കുകളായിരിക്കും, പക്ഷെ അവിടെ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ഒരു എക്സാമ്പിൾ ആയിട്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വിഷയത്തെ എടുത്ത് നമ്മൾ ഒരു അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് ഒന്നൊരു അവലോകനം ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ആ നമ്മൾ ആ പറഞ്ഞ ഓരോ ചോദ്യങ്ങളും, ആ ഓരോ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു പോയതായിരിക്കും, പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ആശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, പൂർണ്ണമായിട്ട് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ എങ്ങനെ ചോദിച്ചാലും നമ്മൾ കൃത്യമായി ഓരോ പാരഗ്രാഫിൽ എടുത്ത് കൃത്യമായി വായിച്ചു പോവുക. കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് വായന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വന്നാലും ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ എഴുതാൻ സാധിക്കും. പ്രത്യേകിച്ച് വൺ വേഡുകൾ ഉൾപ്പെടെ നമ്മുടെ മാർക്ക് നിശ്ചയിക്കുന്ന വൺ വേഡാണ്, ബാക്കിയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊത്തത്തിലൊരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡിസ്കഷൻ പോവാം. അപ്പൊ നിങ്ങൾ ഒറ്റക്കാര്യം ഞാൻ പറയുകയാണ്, പുസ്തകം നന്നായിട്ട് വായിച്ചിട്ട് പോവുക. കേട്ടല്ലോ, കഴിഞ്ഞ പരീക്ഷകളെ ഇനി മാറ്റി വെക്കുക. നമ്മൾ അതിന് ഇനി നമ്മൾ എന്താണ് അതിനെ ഇനി വിശകലനം ചെയ്തിട്ട് ഒരു കാര്യമില്ല, കഴിഞ്ഞ കാര്യം കഴിഞ്ഞതാണ്. ഇനി വരുന്ന പരീക്ഷകൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. കേട്ടല്ലോ, അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. ക്ലാസ്സിലേക്ക് ആളുകൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ പറയുന്നത് കാണാമോ കേൾക്കാമോ? നിങ്ങൾക്ക് പറയുന്നത് കാണാമോ കേൾക്കാമോ? ആ കാണാം, കേൾക്കാം. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഉണ്ടോ? സംശയം പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. ഇല്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ആ പറഞ്ഞോ, എന്താണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഞാനിവിടെ കിടക്കുന്നത് മൈക്ക് ഓഫ് ചെയ്യണേ, മൈക്ക് ആരെങ്കിലും വെച്ചിട്ടുള്ളത് ഓഫ് ചെയ്യണേ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഇതിലേക്ക് പോവാം. അപ്പൊ നമുക്കറിയാലോ, നമുക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ ടെക്സ്റ്റില് പ്രധാനമായിട്ടും പഠിക്കേണ്ട ചാപ്റ്ററിന്റെ ബേസ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഏതൊക്കെയാണ്, മൂന്ന് നാല് ചാപ്റ്ററുകൾ അല്ലെ. മൊഡ്യൂൾ വണ്ണിലേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, നേഷൻ, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്, മേജർ പൊളിറ്റിക്കൽ തിയറീസ്, ഈ ചാപ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്ററുകളാണ് അല്ലേ. ഓക്കെ, അപ്പൊ അതില് പ്രധാനപ്പെട്ട വൺ വേഡുകൾ, നിങ്ങൾ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടാവണമെന്നില്ല, എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളതെന്ന് പറയുന്ന കേൾക്കാമോ, ഞാൻ പറയുന്ന കേൾക്കാമോ, ഞാൻ പറയുന്ന കേൾക്കാമോ, പറയുന്നത് കേൾക്കാമോ? ആ കേൾക്കാം സാറേ, കേൾക്കാം. ഓക്കെ, നിങ്ങൾ ഇനി മൈക്ക് ഓൺ ആക്കരുത്. മൈക്ക് ഓൺ ആക്കി ഞാനിവിടെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഓഫ് ചെയ്യും. അപ്പൊ അത് നിങ്ങൾക്കൊരു നമുക്കൊരു കമ്പൈൻഡ് സ്റ്റഡി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ.
നമ്മളൊരു കമ്പൈൻഡ് സ്റ്റഡി എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതില് പ്രധാനമായിട്ടും നമുക്കറിയാം നമുക്ക് രണ്ട് മൂന്ന് നാല് ചാപ്റ്ററുകളിൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, നേഷൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. അപ്പൊ അതില് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, എന്താണ് സ്റ്റേറ്റ്, എന്താണ് സൊസൈറ്റി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ അസോസിയേഷനെ കുറിച്ചൊക്കെ അറിയണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വൺവേഡുകളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എന്താണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് നേഷൻ എന്താണ്, അല്ലെ, അപ്പോൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നിങ്ങൾ കേട്ടിരിക്കുക കേട്ടോ, നിങ്ങളുടെ പുസ്തകം നന്നായിട്ട് വായിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് എല്ലാവരുടെയും കയ്യിൽ ഒരു ടെക്സ്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ടെക്സ്റ്റ് ഉണ്ടാവണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള വൺ വേഡുകൾ ഉണ്ടല്ലോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ ഇത് പരമാവധി കേട്ടിരിക്കുക, അപ്പൊ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും പുസ്തകം വായിക്കുമ്പോൾ. അത് നിങ്ങളുടെ ഒരു നയസിന്റെ ഒരു പുസ്തകമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ചോദ്യം വന്നിരിക്കുന്ന ഇതാണ്, പ്രധാനമായിട്ട് നമ്മൾ എല്ലാം ഒന്നും പറയുന്നില്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല ചാപ്റ്ററുകളിൽ നിന്നായിട്ട്. ഒരു ചോദ്യമാണ്, പോളിസ് ഫോർ ദ ഏൻഷ്യന്റ് ഗ്രീക്ക് വാസ് ബോത്ത് ദ സിറ്റി ആൻഡ് ദ ഡാഷ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോളിസ് ഫോർ ദ ഏൻഷ്യന്റ് ഗ്രീക്സ് വാസ് ബോത്ത് ദ സിറ്റി ആൻഡ് ദ സ്റ്റേറ്റ് എന്നാണ് ഉത്തരം. കേട്ടോ, പറയുന്നത് കിട്ടിയോ? നിങ്ങളുടെ കയ്യിൽ വൺ വേർഡിന്റെ ഉണ്ടല്ലോ, അതിന്റെ അകത്തുള്ളത് തന്നെയാണ്. ഇത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, നിങ്ങളുടെ ടെക്സ്റ്റിനെ അധികരിച്ചുള്ളതാണ് നമ്മുടെ വൺ വേഡുകൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില വൺ വേഡുകളൊക്കെ ഇവിടെ ചോദിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് ഒറിജിൻ ഈസ് ഡാഷ് ടു ദ സ്റ്റേറ്റ് എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്താണ് ഉത്തരം? സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് ഒറിജിൻ ഈസ് ഡാഷ് ടു ദ സ്റ്റേറ്റ് എന്താണ്, പ്രയർ ടു ദ സ്റ്റേറ്റ് എന്നാണ്. നിങ്ങളൊന്ന് പറഞ്ഞതിന്റെ ഉത്തരം എന്താണ്? ഉത്തരം പറഞ്ഞേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ, ഓർക്കുന്നുണ്ടോ? മറന്നുപോയോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്താണ്, നിങ്ങൾ മറന്നുപോയോ? ഇല്ല സാറേ, ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ എല്ലാ ക്വസ്റ്റിനും നമ്മൾ പറയില്ല, പ്രധാനപ്പെട്ടതാണെന്നുള്ള ഉദ്ദേശിക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രചോദിക്കാൻ സാധ്യത ഉള്ളത് എന്നാണ്. ഇന്നോർത്ത് ബാക്കി പഠിക്കേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മളെല്ലാം നോക്കിയിട്ട് പോകണം, കാണാതെ പഠിച്ച് വെക്കരുത് കേട്ടോ. മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറഞ്ഞ് രണ്ട് വ്യത്യാസമുണ്ട്. നമ്മൾ പാരഗ്രാഫുകൾ വായിച്ച് അത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ, കേട്ടല്ലോ. കാണാതെ പഠിക്കുന്നൊക്കെ വ്യത്യാസമുണ്ട്. കാണാതെ പഠിച്ചാൽ എന്താണ്, എവിടെയെങ്കിലും ഒന്ന് വിഴുന്ന് പോയി കഴിഞ്ഞാൽ മൊത്തം പോയി, അങ്ങനെ പഠിച്ചു വെക്കരുത്. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, വിച്ച് ദ ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ്, വിച്ച് ദ ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എന്നുള്ളൊരു ചോദ്യം അല്ലേ. വിച്ച് ദ ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എന്തൊക്കെയാണ്, ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എന്നറിയപ്പെടുന്നത് എന്തൊക്കെയായിരിക്കാം, പറയാൻ പറ്റുമോ? വിച്ച് ദ ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ഓർഗൻസ് ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അതിൽ ചോദ്യം ഇതാണ്, വിച്ച് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് മേക്ക് ലോസ്. ചോദ്യം ഇതാണ്, വിച്ച് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് മേക്ക് ലോസ്, നിയമങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ്, ഈ പറയുന്ന മൂന്നെണ്ണത്തിൽ എവിടെയാണ്? ലെജിസ്ലേച്ചറിലാണ്. ആ എവിടെയാണ്? ലെജിസ്ലേച്ചറിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ, ലെജിസ്ലേച്ചറാണെന്ന് ഓർത്തിരിക്കുക. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ ഇത് ടെക്സ്റ്റ് കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഗൈഡ് അല്ലേ ഇരിക്കുന്നത്, ഗൈഡും വൺ വേഡ് ക്വസ്റ്റ്യൻസ് അല്ലേ ഇരിക്കുന്നേ, നിങ്ങളുടെ കയ്യിൽ ഗൈഡും വൺ വേഡ് ക്വസ്റ്റ്യനും അല്ലേ ഇരിക്കുന്നേ. ഞാൻ പറയുന്നത് കേൾക്കാമോ? നിങ്ങളുടെ കയ്യില് ഗൈഡും വൺ വേഡ് തന്നിട്ടുണ്ടല്ലോ, വൺ വേഡ് PDF ആയിട്ടുള്ള വൺ വേഡുകളും അല്ലാതെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്ന കാര്യം കൂടി കേൾക്കാമോ? സാറ് പറയുന്നത് കേൾക്കുന്നുണ്ട് സാറേ, എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം എന്നില്ല, എന്റെ കയ്യിൽ ഗൈഡും ഉണ്ട് ടെക്സ്റ്റും ഉണ്ട്. ഞാനിപ്പോ ടെക്സ്റ്റിൽ സാറ് പറയുന്ന മെയിൻ ആയിട്ടുള്ള അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതായത് 29-ാമത്തെ പേജിലാണ് കേട്ടോ, 29. അതായത് നിങ്ങളുടെ നയസിന്റെ പുസ്തകമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ.
അപ്പൊ നമ്മളിത് നിങ്ങൾ കേട്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് പഠിക്കുന്ന അതായത് ചാപ്റ്റർ ബേസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഇന്ന നമ്പർ ആണെന്ന് പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് മാത്രം പറയുന്നുള്ളൂ. അപ്പൊ അത് നിങ്ങളുടെ ഗൈഡിലുണ്ടാവും, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടാവും, അങ്ങനെയൊക്കെയാണ് കേട്ടല്ലോ കേട്ടോ. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. അതാണ് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത്, വിച്ച് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് മേക്ക് ലോസ്, നിയമങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? ലെജിസ്ലേച്ചറിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെയാണ് വിച്ച് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എൻഫോഴ്സസ് ലോസ്, വിച്ച് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എൻഫോഴ്സസ് ലോസ് എവിടെയാണ്? ഈ നിയമങ്ങൾ നിർമ്മിച്ചാൽ മാത്രം പോരല്ലോ, അത് നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യണം, എൻഫോഴ്സ് ചെയ്യണ്ടേ? അതെവിടെയാണ് നടപ്പിലാക്കുന്നത്? എവിടെയാണ് അത്? അതുമായി ബന്ധപ്പെട്ടതാരാണ്? എക്സിക്യൂട്ടീവ് ആണ്, എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ, എക്സിക്യൂട്ടീവ് ആണ്. ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ, ദിൽഷ അനൂപ് കേട്ടോ, മൂന്നാമത്തെ ചാപ്റ്റർ നോട്ട് ചെയ്യണേ. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പം വിച്ച് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എൻഫോഴ്സസ് ലോസ് എവിടെയാണ്? എക്സിക്യൂട്ടീവ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യമാണ്, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സുമായി ബന്ധപ്പെട്ടതാണ്, പേജ് നമ്പർ 30. അപ്പൊ നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഇത് കാണില്ല, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം കേൾക്കുക, ചോദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബിഫോർ ദ വേൾഡ് വാർ ഫസ്റ്റ് ഓസ്ട്രിയ ഹംഗറി വാസ് സ്റ്റേറ്റ്, ബട്ട് നോട്ട് എ ഫസ്റ്റ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടത്. ബിഫോർ ദ വേൾഡ് വാർ, ഞാൻ സ്പീഡിലല്ല പറയുന്നത്, ഒത്തിരി സ്പീഡിൽ പറയുന്നില്ല, കാരണം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം ബിഫോർ ദ വേൾഡ് വാർ ഫസ്റ്റ് ഓസ്ട്രിയ ഹംഗറി വാസ് സ്റ്റേറ്റ് ബട്ട് നോട്ട് എ, എന്തായിരിക്കും ഉത്തരം പറയാൻ പറ്റുമോ? ലെജിസ്ലേറ്റർ. ഹംഗറി വാസ് ലെജിസ്ലേച്ചർ ആണ് ഉത്തരം. ചോദ്യം മനസ്സിലാക്കാം. ബിഫോർ ദ വേൾഡ് വാർ ഫസ്റ്റ് ഓസ്ട്രിയ ഹംഗറി വാസ് സ്റ്റേറ്റ് ബട്ട് നോട്ട് എ നേഷൻ എന്നാണ് ഉത്തരം. നേഷൻ എന്നാണ് ഉത്തരം കേട്ടോ, നേഷൻ എന്നാണ് ഉത്തരം. കിട്ടിയോ? ഓക്കെ, നേഷൻ. ഓക്കെ ഓക്കെ, നിഷ മാത്യു. ഓക്കെ, നേഷൻ. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഡാഷ് പീപ്പിൾ ഫ്രം എ കൾച്ചറലി സോഷ്യൽ ഗ്രൂപ്പ്, ഡാഷ് പീപ്പിൾ ഫ്രം എ കൾച്ചറലി സോഷ്യൽ ഗ്രൂപ്പ്, ഡാഷ് പീപ്പിൾ ഫ്രം എ കൾച്ചറലി സോഷ്യൽ ഗ്രൂപ്പ്, എന്താണ് അതിന്റെ ഉത്തരം? ഹോമോജീനിയസ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. എല്ലാവരും കേട്ടിരിക്കണേ, ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊക്കെ വന്നാൽ എന്താണത്, ഹോമോജീനിയസ് എന്നുള്ളതാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ടതെന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കുക കേട്ടല്ലോ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ചോദിക്കാം കേട്ടല്ലോ. ഓക്കെ, വൺ വീഡുകളായിട്ട് ചോദിക്കാം. അപ്പൊ അതെല്ലാം വൺ വീഡുകൾ നിങ്ങളുടെ ടെക്സ്റ്റിന്റെ അവസാനമുണ്ട്, എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. അതിന് പകരമാണ് നിങ്ങൾക്ക് PDF തന്നിട്ടില്ലേ, എല്ലാവർക്കും PDF തന്നിട്ടില്ലേ, മുൻവീടുകളുടെ PDF തന്നിട്ടില്ലേ നിങ്ങൾക്ക്? ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല, അങ്ങനെ ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഗ്രൂപ്പിലുണ്ട് സാറേ, ഗ്രൂപ്പിലുണ്ട്. ഓക്കെ ഓക്കെ, ഗ്രൂപ്പിലുണ്ട്. അപ്പൊ നിങ്ങൾ അത് വൺ വേഡ് പഠിക്കണം. അപ്പൊ ആ വൺ വേഡുകൾ അത് തന്നെയാണ്. അപ്പൊ നമ്മളത് ചാപ്റ്റർ ബേസ് തിരിച്ചെന്ന് പറയുന്നുണ്ടെന്ന് മാത്രമുള്ളൂ, അത് മൊത്തം പഠിക്കുക കേട്ടോ. പറ്റുമെങ്കിൽ ആ തന്നിരിക്കുന്ന വൺ വേഡുകൾ മൊത്തം മനസ്സിലാക്കി ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം, എക്സാമിന് പോകുമ്പോൾ സമയമുണ്ട്. നിങ്ങൾ ഇന്ന് വൈകിട്ടേക്ക് ഇരുന്ന് പഠിച്ച വായി ഒരു 10-400 ഉള്ളൂ, അത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുക, ഉത്തരം കിട്ടിക്കോളും. പഠിക്കരുത്, പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരാഴ്ച എടുത്താലും തീരില്ല, രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചു നോക്കുക. പിന്നെ അടുത്തതാണ് മേജർ പൊളിറ്റിക്കൽ തിയറീസ്, അതുമായി ബന്ധപ്പെട്ട് എന്താണ് മേജർ പൊളിറ്റിക്കൽ തിയറീസ് പഠിക്കാനുള്ളത്? നമുക്ക് മാർക്സിസം പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എന്താണ് ലിബറലിസം പഠിക്കാനുണ്ട്, അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നത് അല്ലേ. മാർക്സിസം ലിബറലിസം ഓർക്കുന്നുണ്ട് എല്ലാവരും, മറന്നുപോയോ? ഗാന്ധിസം പഠിക്കാനുണ്ടായിരുന്നു, ഗാന്ധിസമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണ്ടേ. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ചോദ്യം വന്നിരിക്കുന്നുണ്ട്, എന്താണ് വാട്ട് ഡു യു മീൻ ബൈ ലിബറലിസം എന്താണെന്ന് ചോദിക്കാം. വിക്കറിങ് അവേ ഓഫ് ദ സ്റ്റേറ്റ് എന്താണെന്ന് പറയാം അല്ലേ. അതുപോലെ തന്നെ ഗാന്ധിജി കൺസെപ്റ്റ് ഓഫ് രാമരാജ്യം എന്ന് പറയുന്ന എന്താണ് അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ, മനസ്സിലായോ? അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വൺവേഡുകൾ എന്നറിയാം. അതുപോലെ തന്നെ സർവോദയം എന്താണെന്ന് പഠിച്ചു വെക്കണം, അതുമായി ബന്ധപ്പെട്ടവർ ആരാണെന്ന് പഠിച്ചു വെക്കണം. സർവോദയ ആചാര്യ വിനോബഭാവയും നമുക്ക് അറിയാലോ, ഗാന്ധിജിയും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, അവരുടെ പേരുകളൊക്കെ പഠിച്ചു വെക്കണം, മറന്നു പോകരുത്. കിട്ടിയോ? അപ്പൊ നമുക്കൊരു കുറച്ച് ചോദ്യത്തിലേക്ക് പോയാലോ, ഒന്ന് രണ്ട് ചോദ്യത്തിലേക്ക് പോയാലോ. അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ്, പേജ് നമ്പർ 35 പുസ്തകമുള്ളവർ ശ്രദ്ധിക്കുക.
ദ ഫ്രഞ്ച് റവല്യൂഷൻ ഡിക്ലെയർഡ്, ഞാൻ പയ്യെ തന്നെ പറയുന്നുള്ളൂ, സ്പീഡ് പോകുന്നില്ല കേട്ടോ, സ്പീഡ് ചോദ്യം വായിക്കുന്ന ചോദ്യം പയ്യെ തന്നെ പറയുന്നുള്ളൂ. ഫ്രഞ്ച് റവല്യൂഷൻ, ഇല്ലാത്തവർ ശ്രദ്ധിക്കുക, ഫ്രഞ്ച് റവല്യൂഷൻ ഡിക്ലെയർഡ് ഡാഷ് ഇക്വാലിറ്റി ആൻഡ് ഫെറ്റേണിറ്റി ആഫ് ഗ്രേറ്റ് പൊളിറ്റിക്കൽ വാല്യൂസ്. ഫ്രഞ്ച് റവല്യൂഷൻ ഡിക്ലെയർഡ് ഡാഷ് ഇക്വാലിറ്റി ആൻഡ് ഫെറ്റേണിറ്റി ആഫ് ഗ്രേറ്റ് പൊളിറ്റിക്കൽ വാല്യൂസ്. എന്തായിരിക്കും എന്റെ ഉത്തരം? ലിബർട്ടി. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെറ്റേണിറ്റി, അങ്ങനെ ഒരു ചോദ്യം കേട്ടോ, അങ്ങനെ ഒരു ചോദ്യം നമുക്കത് ആ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, അതെടുത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടല്ലോ കേട്ടോ. അതുപോലെ തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. ദ 17th and 18th century, നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടാണ്, 17th and 18th century വാസ് ഓൾസോ നൗൺ ആസ് സെഞ്ചുറി ഡാഷ് വാസ് ഓൾസോ നൗൺ ആസ് നെഗറ്റീവ് ലിബറലിസം എന്ന് പറയുന്നുണ്ട്. നെഗറ്റീവ് ലിബറലിസം, അതെന്ത് ലിബറലിസമാണ് പറഞ്ഞേ? പറഞ്ഞേ? 17th, 18th, 17th, 18th, 17th, 18th നൂറ്റാണ്ടുകളിൽ ഡാഷ് ഓൾസോ നൗൺ ആസ് ഓൾറെഡി നോർമൽ തന്നെയുള്ള സാധാരണ ലിബറലിസം തന്നെയാണ് നെഗറ്റീവ് ലിബറലിസം എന്നും അറിയപ്പെടുന്നത്. ക്ലിയർ ആയോ? അത് വളരെ, അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, ലിബറൽ എക്കോണമി ഈസ് ഡാഷ് എക്കോണമി. എന്താണ് ലിബറൽ എക്കോണമി എന്ന് പറഞ്ഞാൽ എന്ത് എക്കോണമി ആയിരിക്കും? ലിബറലിസത്തിൽ വിശ്വസിക്കുന്നവര് അവര് പേഴ്സണലായിട്ട് എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? ക്യാപിറ്റലിസ്റ്റിക് എക്കോണമിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ക്യാപിറ്റലിസ്റ്റിക് എക്കോണമിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിക്കണേ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പഠിച്ചോണ്ട് വെച്ചോണ്ട്, ഞാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നിങ്ങളെ നിങ്ങളുടെ മൈൻഡ് ഒരു റിവിഷനിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇതിനകത്ത് 22 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്, അതെല്ലാത്തിലും ചോദ്യം നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങളുടെ മൈൻഡ് ഞാനൊന്ന് ഒന്നോടെ ഒന്ന് എന്ത് ചെയ്തു, ഒന്ന് ഓടിച്ചിറക്കി ഒരു ഒരു യാത്ര, അതായത് നമ്മളൊരു 7 മണിക്ക് തുടങ്ങി 8 മണിക്ക് അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റിവിഷൻ ചെയ്തു പോകുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ എടുക്കുക കേട്ടല്ലോ. അപ്പൊ അതുപോലെ ഒരു ചോദ്യമാണ്, നമുക്കൊരു പറയാം, ഫോർ ദ മാത്സ് പേജ് നമ്പർ 39 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ പറയുന്നതാണ്, ഫോർ ദ മാത്സിസ്റ്റ് കൊമ ദ ഡാഷ് ഫാക്ടർ ഈസ് ദ ഡിസീവ് ഫാക്ടർ ഇൻ ഇൻഡിവിജ്വൽ സോഷ്യൽ ലൈഫ് എന്നാണ്. ഫോർ ദ മാത്സിസ്റ്റ് ദ ഡാഷ് ഫാക്ടർ ഈസ് ദ ഡിസീവ് എന്താണ് ഫാക്ടർ ഇൻ ഇൻഡിവിജ്വൽ പൊളിറ്റിക്കൽ കൾച്ചറൽ മെറ്റീരിയൽ. ഉത്തരം എന്താന്ന് പറയാൻ പറ്റും? ആരാ ഉത്തരം പറയുന്നേ? എന്നുള്ളതാണ്, എന്താണ് മെറ്റീരിയൽ എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക, മെറ്റീരിയൽ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ അതിന്റെ 7th ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഫോർ മാക്സ് റവല്യൂഷൻസ് ആർ ഡാഷ് ഓഫ് ഹിസ്റ്ററി. എൻജിൻ ആണോ അതോ എൻസ് ആണോന്നോ ചോദിച്ചിരിക്കുന്നത്? എൻജിൻ ആണോ എൻസ് ആണോ ചോദ്യം എന്നോട് പറയാം. എൻജിൻ ആണ് അല്ലെ. ഫോർ ദ മാത്സ് റവല്യൂഷൻ ആർ എൻജിൻസ് ഓഫ് ഹിസ്റ്ററി എന്നാണ്. എൻജിൻസ് ഓഫ് ഹിസ്റ്ററി കേട്ടോ, മനസ്സിലാക്കി വെക്കണേ. അപ്പൊ മാത്സുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ നമുക്ക് നമുക്ക് ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ഗാന്ധിജി ഹാർഡ് അഡ്വക്കേറ്റഡ്. വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ഗാന്ധിജി ഹാർഡ് അഡ്വക്കേറ്റഡ് ഏതാണ്? ഏത് ടൈപ്പിലുള്ള സ്റ്റേറ്റ് ആണ് ഗാന്ധിജി അഡ്വക്കേറ്റ് ചെയ്യുന്നത്? ഉത്തരം എന്താണ്? രാമരാജ്യ എന്ന് പറഞ്ഞേ. എന്താണ് ഉത്തരം? എല്ലാവരും ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടേ. വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ഗാന്ധിജി ഹാർഡ് അഡ്വക്കേറ്റഡ്? എല്ലാവരും ടൈപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ആറാറ് കൊടുത്താലും മതി. ഓക്കെ ഓക്കെ, രാമരാജ്യ. ഓക്കെ, അങ്ങനെയല്ലേ. ഓക്കെ, രാമരാജ്യ. ഓക്കെ ഓക്കെ രാമരാജ്യ. ഓക്കെ ഓക്കെ, നമുക്ക് നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റർ അടുത്തേക്ക് പോകാം. നമ്മള് എല്ലാവരും കണ്ടു. ഓക്കെ നൈനാ. ഓക്കെ നൈനാ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
അടുത്ത ചോദ്യം മൈക്രോബി മൈക്രോഫിയണം ലിസി ജോൺ മൈക്രോഫിയണേ ലിസി ജോൺ മൈക്രോഫിയണേ അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് കേട്ടോ. ലിൻഡോ ക്ലാസ്സിലുണ്ടോ ലിൻഡോ? സോറി സാറേ. ആ ഓക്കെ 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 ഓക്കെ. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട രണ്ട് ചാപ്റ്ററുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. അടുത്ത മൊഡ്യൂൾ നമുക്ക് പഠിക്കേണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്ട് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അതുപോലെ തന്നെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം, എമർജൻസി പ്രൊവിഷൻ. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പഠിക്കാനുള്ളത്? മൗലിക അവകാശങ്ങൾ വിത്ത് ആർട്ടിക്കിൾ 1 വേർഡുകൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കും. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം അറിയാലോ, ആർട്ടിക്കിൾ 14 to 18 അറിയാലോ, ആ 1 വേർഡുകൾ അവിടെ നിന്ന് 1 വേർഡുകൾ ചോദിക്കാം, ആർട്ടിക്കിൾ സഹിതമായി ചോദിക്കാം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ. പിന്നെ എന്താ പഠിക്കാനുള്ളത്? ഫണ്ടമെന്റൽ ഫ്രീഡം പഠിക്കാനുണ്ട്. ആർട്ടിക്കിൾ 19 മറന്നുപോയോ? മറന്നുപോയോ? സംശയമൊന്നുമില്ലല്ലോ, പഠിച്ചോണം. ആർട്ടിക്കിൾ 32 പഠിച്ചോണം, ആർട്ടിക്കിൾ 22 പഠിച്ചോണം, ആർട്ടിക്കിൾ 23 പഠിച്ചോണം, 29 30 പഠിച്ചോണം ആർട്ടിക്കിള്. ഇതൊക്കെ 1 വേർഡുകളാണ്. ഇതൊന്നും ഞാൻ ഇനി പ്രത്യേകം എടുത്തു പറയണ്ട, ഉത്തരം തന്നെ ഞാനിവിടെ പറയുന്നുണ്ട്. അതെല്ലാം ആർട്ടിക്കിൾ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് അവിടുന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് നിന്ന് കുറച്ച് 1 വേർഡുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മൊത്തം പഠിക്കണം കേട്ടല്ലോ. നമുക്ക് കുറച്ച് 1 വേർഡുകളാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾക്ക് നോക്കിയോ? എല്ലാവരും പഠിച്ചൊക്കെ കഴിഞ്ഞാണ് ഓരോ അല്ലേ. ഇനിയിപ്പം നിങ്ങളുടെ സെന്റർ കൃത്യമായിട്ട് ചെന്നിട്ട് എക്സാം എഴുതുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും അല്ലേ? ആണോ? അങ്ങനെയാണോ? റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ തന്നെ എന്താണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. ആർട്ടിക്കിൾ 86 എന്താ ബേസ് ചെയ്യുന്നത്? സോറി, ആർട്ടിക്കിൾ 86-ാമത്തെ അമൻമെന്റ് എന്താണ്? 86th അമൻമെന്റ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 86th അമൻമെന്റ് ആർക്കെങ്കിലും പറയാമോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലേ, റൈറ്റ് ടു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് അല്ലേ, ആർട്ടിക്കിൾ 61 ആയിട്ട് മാറി അല്ലേ. സോറി, 21A ആയിട്ട് മാറി. 61 അല്ല, ആർട്ടിക്കിൾ 21A ആയിട്ട് മാറുന്നു അല്ലേ. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൗലിക അവകാശങ്ങളിലേക്ക് അത് ആഡ് ചെയ്തിട്ടുണ്ട്. മറന്നുപോയരുതേ, ഓർത്തിരിക്കണേ. ആർട്ടിക്കിൾ 300A എന്ന് എന്താണ്? ആർട്ടിക്കിൾ 300A എന്താ ഉദ്ദേശിക്കുന്നത്? ആർട്ടിക്കിൾ 300A റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ലീഗൽ റൈറ്റ്സ് ആയിട്ട് മാറി. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്തായിട്ട് മാറി? അതുവരെ ഒരു നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു, അത് ലീഗൽ റൈറ്റ്സ് ആയിട്ട് മാറി. അത് കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, കോമൺ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ചോദ്യമാണ്, പേജ് നമ്പർ 60-ല് റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ ഡാഷ് അമൻമെന്റ് ആക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാനിപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ ഡാഷ് അമൻമെന്റ് ആക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 42nd, 43rd ആൻഡ് 44th ഒന്ന് പറയാമോ? 44th ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക, 44th ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ദ റൈറ്റ്സ് ആർ ഗിവൻ ഇൻ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ദ ടേംഡ് ആസ് റൈറ്റ്സ്, ലീഗൽ, എക്കണോമിക് ആൻഡ് ഫണ്ടമെന്റൽ. വേഗം പറഞ്ഞു, വേഗം പറഞ്ഞു ദ റൈറ്റ്സ്. ആ ഓക്കെ ഓക്കെ, കേട്ടോ, വേഗം ഓർത്തിരിക്കുക. നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതൊക്കെ നമുക്ക് വേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്ന് കടന്നു പോവാണ്. അതുപോലെ തന്നെ 6 ഫണ്ടമെന്റൽ ഫ്രീഡംസ് ഒക്കെ അറിയാലോ, ഏതൊക്കെയാണെന്ന്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻസ്, ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അല്ലേ, ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് താമസിക്കാം, എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. അതുപോലെ തന്നെ ഫ്രീഡം പ്രാക്ടീസ് പ്രൊഫഷൻ ടു ക്യാരി ഓൺ ഒക്കുപേഷൻ, ട്രേഡ് ആൻഡ് ബിസിനസ്, എവിടെ വേണമെങ്കിലും എന്ത് തൊഴിലും നമുക്ക് എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാനുള്ള അവകാശങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഓർത്ത് വെക്കണേ. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ദ നമ്പർ ഓഫ് ഫ്രീഡം ഗ്യാരണ്ടീഡ് അണ്ടർ ദ റൈറ്റ് ടു ഫ്രീഡം ഈസ് എത്രയാ? ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ദ നമ്പർ ഓഫ് ഫ്രീഡം, പേജ് നമ്പർ 63-ല് ദ നമ്പർ ഓഫ് ഫ്രീഡം ഗ്യാരണ്ടീഡ് അണ്ടർ ദ റൈറ്റ് ടു ഫ്രീഡം ഈസ് 5, 6, 7, 8. ഏതാണ് ഉത്തരം? വേഗം പറഞ്ഞേ, വേഗം പറ. എത്ര ഫ്രീഡം ഉണ്ട് നോർമലി? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല, ഫണ്ടമെന്റൽ ഫ്രീഡം എത്ര? ആ 6. പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞോ. എനി പേഴ്സൺ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എനി പേഴ്സൺ അറസ്റ്റഡ് ബൈ ദ പോലീസ്, എത്രയോ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതാണ്,
എനി പേഴ്സൺ അറസ്റ്റഡ് ബൈ ദ പോലീസ് ഷാൾ ഹാവ് ടു പ്രൊഡ്യൂസ് ബിഫോർ ദ നിയറസ്റ്റ് മജിസ്ട്രേറ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് 12, 24, 36, 48. ഏതാണ് ഉത്തരം? 24. നമുക്കറിയാലോ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു മേഖലയാണ് ഹേബിയസ് കോർപ്പസ്, മാൻഡമാസ്, പ്രൊഹിബിഷൻ, കോ വാറണ്ടോ, സെർഷിയോററി. വൺ വേർഡുകളായിട്ട് ചോദിക്കാം, ഷോർട്ട് ആൻസറുകളായിട്ട് ചോദിക്കാം, എസ് എ ആയിട്ട് ചോദിക്കാം. കേട്ടല്ലോ. അപ്പൊ നിങ്ങളോട് ഇറ്റ് ഈസ് അൻ ഓർഡർ ബൈ ദ കോർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊഡ്യൂസ് എ പേഴ്സൺ ഫിസിക്കലി ബിഫോർ ഇറ്റ് ജസ്റ്റിഫൈ ദ എന്താണ് കൺഫൈൻമെന്റ് ഓർ റിലീസ് ഓഫ് ദ പേഴ്സൺ. ഓപ്ഷനിൽ തരും ഹേബിയസ് കോർപ്പസ്, പ്രൊഹിബിഷൻ, മാൻഡാസ്. നിങ്ങൾ ഏത് കൊടുക്കും? അപ്പൊ അവിടെ നിന്ന് വൺ വേഡുകൾ, അങ്ങനെയുള്ള വൺ വേഡുകൾ ഉറപ്പായിട്ട് ചോദിക്കും. ഇവിടെ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ്, 100% ഉറപ്പാണ്, ഒരു മാറ്റമില്ല. മനസ്സിലാക്കണേ. അവിടെ നിന്ന് എന്തായാലും ചോദിക്കും. കേട്ടല്ലോ. രാധ ക്ലാസ്സിലുണ്ടോ? രാധ എം എൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? പഠിച്ചു കഴിഞ്ഞോ എല്ലാവരും? ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ മൈൻഡ് ഒന്ന് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെ പഠിക്കാൻ എന്നുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു ഒരു മിനിറ്റ് ചോദിക്കടേ. അതുപോലെ തന്നെ ഒരു ചോദ്യമാണ്, ഇൻ ഇന്ത്യ റിട്സ് ആർ ഇഷ്യൂഡ് ബൈ ഡാഷ് കോഡ്സ്. ഓപ്ഷൻ ഉണ്ട് ലോവർ, സബോർഡിനേറ്റ്, ഹൈ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ്? ലോവർ കോർട്ടുകൾക്കാണോ, സബോർഡിനേറ്റ് കോർട്ടുകൾക്കാണോ, ഹൈക്കോടതികൾക്കാണോ? ഈ ഹൈക്കോടതി എന്ന് ചോദിക്കുമ്പോൾ ഹൈക്കോടതി മാത്രമല്ല സുപ്രീം ഹൈക്കോർട്സ് എന്നാണ്. അതായത് സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ. സുപ്രീം കോടതി വന്നാലും കൊടുക്കാം, ഹൈക്കോടതി അല്ലെങ്കിൽ ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഉയർന്ന കോടതികളാണ്. ഹൈക്കോടതി സുപ്രീം കോടതിയാണ് കേട്ടോ. അപ്പോൾ ഉത്തരം ഹൈ എന്നുള്ളതാണ്. പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഈ ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഭാഗങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള മേഖലകളിൽ വൺ വേഡുകൾ ധാരാളം ഒളിഞ്ഞു കിടപ്പുണ്ട്. 38 ആർട്ടിക്കിൾ, 39 ആർട്ടിക്കിൾ, 40 ആർട്ടിക്കിൾ, 42 ആർട്ടിക്കിൾ, 45 ആർട്ടിക്കിൾ, 43 ആർട്ടിക്കിൾ, 43A ആർട്ടിക്കിൾ, 47A ആർട്ടിക്കിൾ, അല്ലെങ്കിൽ 47 ആർട്ടിക്കിൾ, 48A ആർട്ടിക്കിൾ, പിന്നെ 50, 51. ഇതെല്ലാം പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? ആദ്യമായിട്ട് കേൾക്കുവാണോ? ആർട്ടിക്കിൾ 38 പഠിക്കാനുണ്ട്, 39 ഉണ്ട്, 40 ഉണ്ട്, 42 ഉണ്ട്, 43 ഉണ്ട്, 43A പഠിക്കാനുണ്ട്, 45 പഠിക്കാനുണ്ട്, 46 പഠിക്കാനുണ്ട്, പിന്നെ 47. മദ്യപാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് അറിയാലോ, മദ്യ നിരോധനം. 48 പരിസരമായി ബന്ധപ്പെട്ട വനസംരക്ഷണം, മൃഗസംരക്ഷണം. 50 എന്താണ് ജുഡീഷ്യറിയെ ഇതിൽ നിന്ന് വേർതിരിക്കുന്നു, ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുന്നു. 51 അന്താരാഷ്ട്ര സമാധാനത്തെ കുറിച്ച് പറയുന്നു, അറിയാലോ, സംശയമുണ്ടോ? 51 ആർട്ടിക്കിൾ 51A എന്ത് പറയുന്നു? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നു. 36 മുതൽ 51 വരെയുള്ള ഭാഗത്ത് ഗാന്ധിയൻ, സോഷ്യൽ ആൻഡ് എക്കണോമിക്, ലിബറൽ എന്ന് നാലായിട്ട് തിരിക്കുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് പഠിച്ചാൽ മതി. ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ വരുന്ന തത്വങ്ങൾ ആർട്ടിക്കിൾ ഏതൊക്കെ? സോഷ്യൽ ആൻഡ് എക്കണോമിക്കിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ഏതൊക്കെ? അവിടെ വരുന്ന ആർട്ടിക്കിൾ ഏതൊക്കെ? കൃത്യമായിട്ട് പഠിച്ചു വെക്കുവോ? പഠിച്ചു വെക്കുവോ അതോ ഞാൻ പഠിക്കണോ? തന്നെ പറഞ്ഞു, എന്താ പറഞ്ഞേ? എന്തോ പറഞ്ഞല്ലോ, പഠിച്ചു എന്നാണോ അത് പറഞ്ഞേ? ഇതൊക്കെ വൺവേഡുകളാണ്, വൺവേഡുകൾ ചോദിക്കാവുന്ന മേഖലയാണ്. ആ ഓക്കെ ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ എന്തായാലും പഠിച്ചു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, നിങ്ങളുടെ പറച്ചിലൊക്കെ ഇട്ട് അങ്ങനെ തോന്നുന്നു. ഒരു ചോദ്യം ഞാൻ വായിക്കാം, പേജ് നമ്പർ 73. വാട്ട് വാസ് ദ പെർസെന്റേജ് ഓഫ് ലിറ്ററേറ്റ് പീപ്പിൾ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്? വാട്ട് വാസ് ദ പെർസെന്റേജ് ഓഫ് ദ ലിറ്ററേറ്റ് പീപ്പിൾ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് എത്രയാ? എത്ര ശതമാനമാണ്? 12, 14, 16, 18? 14. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെൻ വാസ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സ്റ്റാർട്ടഡ്? എന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നതെന്ന്, അല്ലെങ്കിൽ ആരംഭിച്ചത് എന്നാണ്? എന്തോ ഓക്കെ, അടുത്തൊരു ചോദ്യം. വാട്ട് വാസ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്? ചോദ്യം ഇതാണ്, 74. വെൻ വാസ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെറ്റപ്പ് ഇൻ ഇന്ത്യ? 78, 85, 1992, 1995. വേഗം ഉത്തരം പറഞ്ഞു. 1995. പിന്നെ നിങ്ങൾ
ഓക്കെ ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ. പിന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടുന്നാ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് രാജ്യത്തുനിന്നാ? ഫണ്ടമെന്റൽ റൈറ്റ്സ് അമേരിക്ക. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റഷ്യ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അയർലൻഡ്. മറന്നു പോകരുതേ കേട്ടോ, എക്സാമിന് കയറി കഴിയുമ്പോൾ എന്നെ ഓർക്കണ്ട, നിങ്ങൾ എന്ത് ഓർക്കണം, ആ പേരുകളൊക്കെ ഓർക്കണം, ആ രാജ്യങ്ങളുടെ പേരുകളൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഓർത്ത് വെക്കുവോ, ഉറപ്പാണോ? ആ സർ. ഒരു ചോദ്യം ഞാൻ, ഓക്കെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം, ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ദ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ, ട്രൂ ഓർ ഫാൾസ്? റൈറ്റ്സ് ആർ ദ ഡ്യൂട്ടീസ് ആർ ദ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ, പറ. യെസ് അല്ലേ ഉത്തരം, ട്രൂ അല്ലേ? ട്രൂ. അവകാശങ്ങളും കടമകളും നാണയത്തിന്റെ രണ്ട് വശങ്ങളല്ലേ. അടുത്തൊരു ചോദ്യം, ഫണ്ടമെന്റൽ റൈറ്റ്സ് വെയർ ദെയർ ഇൻ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ് വെയർ ദെയർ ഇൻ ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ട്രൂ ഓർ ഫാൾസ്? 70% ഉള്ള ഉത്തരമാണ്, ചോദ്യമാണ്. ആ ഫാൾസ് ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് എങ്ങനെയാണ് അത്തരത്തിലുള്ള വൺ വേഡുകൾ ചോദിക്കാം, അല്ലെങ്കിൽ സോറി വൺ വേഡുകളല്ല, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഞാനൊരു കാര്യം പറയും, എന്റെ ഒരു ഐഡിയ ആണ്, നിങ്ങൾക്കത് ആശയപരമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഈ എക്സാം എഴുതുമ്പോൾ എപ്പോഴും ഓർഡർ ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ഓർഡർ ആയിട്ട് എഴുതുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ചിലവർ പറയാറുണ്ട്, ചിലവർ പറയാറുണ്ട് എന്ത്, എക്സാം എഴുതുമ്പോൾ അറിയാവുന്ന മാത്രം ആദ്യം എഴുതുക. ഞാനൊരു കാര്യം പറയാം, അവസാനങ്ങളിലേക്ക് വേണമെങ്കിൽ മാത്രം ഇച്ചിരി ഷഫിൾ ചെയ്താലും കുഴപ്പമില്ല. ഈ ആദ്യം എഴുതുന്നത് ഓർഡർ ആയിട്ട് തന്നെ എഴുതുകയാണെങ്കിൽ നോക്കുന്ന അധ്യാപകന് കുറച്ച് എളുപ്പം ഉണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, ഷോർട്ട് ആൻസർ ഉണ്ടാവും. നോക്കി വരുമ്പോൾ ഇങ്ങനെ പലതായിരിക്കും മിക്സ് ചെയ്താ കിടക്കുന്നത് എഴുതുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ അധ്യാപകന് നോക്കുമ്പോൾ, അധ്യാപകർക്ക് നോക്കുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഓർഡറിലാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവർക്ക് ആ ഓർഡറിൽ തന്നെ പോരും, അവർക്ക് പേപ്പർ നോക്കുമ്പോൾ. ഇതൊക്കെ ഈ നമ്മുടെ ഒരു 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 പേപ്പറൊക്കെ നോക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ നോക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരമാവധി ഓർഡറായിട്ട് എഴുതുക. അന്നോർത്ത് അങ്ങനെ എഴുതാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, അവരുടെ പ്രോബ്ലം ഒന്നുമില്ല. ഓർഡറായിട്ട് എഴുതുമ്പോൾ അതിൻ്റെതായ ഒരു ആ പേപ്പർ നോക്കുന്ന അധ്യാപകനും അതിൻ്റെതായ ഒരു സംതൃപ്തി ഉണ്ടാവും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷേ പേപ്പറിൽ അത് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈഡ് ആക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം, എന്താണ് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെയൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ. ആ നമ്മൾ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, എഴുതപ്പെട്ട ഭരണഘടന, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് നമുക്ക് പഠിക്കണം അല്ലേ. റിട്ടേൺ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ഭരണഘടന, റിജിഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യ ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാനായിട്ട് പെട്ടെന്ന് നമ്മുടെ നിയമങ്ങളിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റത്തില്ല, പറ്റുമോ? ആ ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നമ്മുടെ ഭരണഘടനയുടെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു എന്താണ്, ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു ഒരു ചോദ്യമാണ്. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം എന്നൊരു ചോദ്യം വന്നാൽ, ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം എന്നൊരു ചോദ്യം വന്നാൽ, ഒന്ന് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഓർത്തിരിക്കണം, എഴുതപ്പെട്ട ഭരണഘടന. രണ്ട് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഉറച്ച ഭരണഘടന. മൂന്ന് ഡിവിഷൻ ഓഫ് പവർ, അധികാര വിഭജനം. നാല് സുപ്രീമസി ഓഫ് ദ ജുഡീഷ്യറി, അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ദ ജുഡീഷ്യറി. കിട്ടിയോ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, എങ്കിലും അവിടെ നിന്ന് കുറേ ചോദ്യങ്ങൾ വരും, ലിസ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, ഇതിലുള്ളതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഓരോ ലിസ്റ്റിൽ എത്രയുണ്ട്, യൂണിയൻ ലിസ്റ്റിൽ എത്ര ഇത് വരുന്നു, സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്ര വരുന്നു, കൺകറന്റ് ലിസ്റ്റിൽ എന്തൊക്കെ വരുന്നു, എത്ര സബ്ജക്റ്റുകളുണ്ട്, അവിടെ വൺ വേഡുകളുണ്ട്. മനസ്സിലായോ? ഞാൻ പ്രത്യേകം പറയുന്നില്ല. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന എന്തൊക്കെയാണ് വിഷയങ്ങൾ, യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് കേട്ടോ. അതുകൊണ്ട് എന്തായാലും വൺ വേഡ് ചോദിക്കും. ഇനി എത്ര സബ്ജക്റ്റുകളുണ്ട്, യൂണിയൻ ലിസ്റ്റിൽ എത്രയുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്രയുണ്ട്, കൺകറന്റ് ലിസ്റ്റിൽ അറിയാലോ, നമ്പറുകളൊക്കെ അറിയാലോ, ആ നമ്പറുകൾക്ക് അറിയാലോ, അറിയാമോ? നമ്പറൊന്നും അറിയത്തില്ലേ, നമ്പർ മറന്നുപോയോ, മറന്നുപോയോ? വേഗം പറ, വേഗം പറ. ദ യൂണിയൻ ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് സബ്ജക്ട്, 97, 66, 47, വേഗം പറ. 97. ആ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ ഉത്തരം പോരട്ടെ, അങ്ങനെ ഉത്തരം പറയണം കേട്ടല്ലോ. ഓക്കെ, അങ്ങനെ പറയണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പേജ് നമ്പർ 87, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡാഷ് ഫെഡറൽ. ക്വാസി ഫെഡറൽ, അർദ്ധ ഫെഡറൽ എന്നാണ് കേട്ടോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വാസി ഫെഡറൽ ആണ്, ഓർത്തിരിക്കുക കേട്ടല്ലോ, ഓർത്തിരിക്കുക.
അടുത്തൊരു ചോദ്യമാണ് ഡാഷ് കമ്മീഷൻ, അടുത്തൊരു ചോദ്യമാണ് ഡാഷ് കമ്മീഷൻ ഹാസ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് റിലേറ്റിംഗ് ടു ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷൻ ഏതാണ്? ആ സർക്കാരിയ കമ്മീഷനാണ്, സർക്കാർ എന്നോർത്താ മതി. സർക്കാർ, സർക്കാർ എന്ന് പറഞ്ഞല്ലേ ഗവൺമെന്റ്. അപ്പം ഒരു വ്യക്തിയുടെ പേരാണ്, ഞാൻ ചുമ്മാ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, സർക്കാരിയ കമ്മീഷൻ. ഓക്കെ, നമുക്കിവിടെ ഇനി നമുക്ക് അത് അപ്പൊ അവിടുന്ന് ഏകദേശം ഐഡി കിട്ടിയില്ല എല്ലാത്തിനെ കുറിച്ചും? ഐഡി കിട്ടിയോ? അടുത്തത് എമർജൻസി ആർട്ടിക്കിൾ, എമർജൻസി പ്രൊവിഷൻ ആണ്. പേജ് നമ്പർ 90 അല്ലേ, 90 വരുമ്പോൾ എമർജൻസി പ്രൊവിഷൻ ചാപ്റ്റർ 9 നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. എന്താണ് നാഷണൽ എമർജൻസി? ആർട്ടിക്കിൾ 352, ഒരു വൺ വേർഡ് തന്നെയാണ്, ഓർത്തിരിക്കണം, ആർട്ടിക്കിൾ 352. അടുത്ത് പഠിക്കാനുള്ളത് എമർജൻസി തന്നെയാണ്, സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356. അടുത്ത് ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360. ഇതുവരെയായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് ഉറപ്പായിട്ടും ചോദ്യം വരും. നടപ്പിലാക്കിയിട്ടില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവാം. ഒന്നും മനസ്സിലാവുന്നില്ലെന്നാണോ? അതുകൊണ്ടാണോ നിങ്ങൾ മിണ്ടാണ്ടിരിക്കണേ. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356, നാഷണൽ ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360. ഇന്ത്യയിൽ ഇതിലായിട്ട് നടപ്പിലാക്കിയിട്ടില്ല, അതുകൊണ്ട് ഉറപ്പായിട്ടും ചോദ്യം വരും. അതിന് ഉറപ്പായിട്ടും നിങ്ങൾ പേടിക്കേണ്ട, ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവും. അപ്പൊ നാഷണൽ എമർജൻസിയെ കുറിച്ചൊക്കെ അറിയാലോ, അറിയാലോ. ഒരു ചോദ്യമാണേ, ഒരു ചോദ്യമാണ്. പേജ് നമ്പർ 93 പേജ് നമ്പർ 93 ചോദ്യം ഇതാണ്. ഓൺ 1975 ദ നാഷണൽ എമർജൻസി വാസ് ഡിക്ലെയർഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡാഷ്. ഓപ്ഷൻ എക്സ്റ്റേണൽ അഗ്രഷൻ, ഇന്റേണൽ ഡിസ്റ്റർബൻസ്, ഫിനാൻഷ്യൽ ക്രൈസിസ്. എന്തായിരിക്കും ഉത്തരം? ആഭ്യന്തര കലാപം മൂലമാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുക, 1962 യുദ്ധം ഉണ്ടായത് ഇന്ത്യ ചൈന വാറും, 1971 1971 യുദ്ധം ഉണ്ടായത് ഇന്ത്യ പാക് വാറുമാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം. ഡ്യൂറിംഗ് ദിസ് പീരീഡ് നാഷണൽ എമർജൻസി ലോക്സഭ ക്യാൻ എക്സ്റ്റെൻഡ് ഇറ്റ്സ് ടൈം ബൈ അറ്റ് എ ടൈം. ഡ്യൂറിംഗ് ദിസ് പീരീഡ് നാഷണൽ എമർജൻസി, അതായത് ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ലോക്സഭയ്ക്ക് ക്യാൻ എക്സ്റ്റെൻഡ് ഇറ്റ്സ് ടൈം ബൈ അറ്റ് എ ടൈം. 1 ഇയർ, 3 ഇയർ, 5 ഇയർ. വേഗം പറഞ്ഞു. 1 ഇയർ. ഓക്കെ, 1 ഇയർ. ഓക്കെ, എങ്കില് ഞാൻ ഒരാളുടെ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നയന ക്ലാസ്, ഓക്കെ, ആർട്ടിക്കിൾ 360 എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഫിനാൻഷ്യൽ എമർജൻസി. ആ ഓക്കെ ഓക്കെ, പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. അപ്പൊ നമുക്കൊരു ഏകദേശം എന്താണ് ആ ഒരു മേഖല കഴിഞ്ഞു, പെട്ടെന്ന് നമുക്ക് എന്തിലേക്ക് പോവാം? യൂണിയൻ എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ പാർലമെന്റ് ഓഫ് ഇന്ത്യ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, പിന്നീട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഹൈക്കോർട്ട് ആൻഡ് സബോർഡിനേറ്റ് കോർട്സ്, ലോക്കൽ ഗവൺമെന്റ്, അതുമായി ബന്ധപ്പെട്ടതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, യൂണിയൻ എക്സിക്യൂട്ടീവിലേക്ക് പോവാം. യൂണിയൻ എക്സിക്യൂട്ടീവ്, അവിടെ പ്രസിഡന്റ് പഠിക്കാനുണ്ട്, പ്രസിഡന്റിന്റെ ഇലക്ഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ പഠിക്കാനുണ്ട്. അവിടെ ഇലക്ട്രൽ കോളേജ് എന്നുള്ള വാക്കൊക്കെ ഓർത്തിരിക്കണം കേട്ടല്ലോ, 35 ഇയർ എന്നുള്ള കാര്യം മറന്നുപോകരുത്, വൺ വേർഡാണ് കേട്ടോ. ഇലക്ട് ചെയ്യുന്നത് ലോക്സഭയിലെയും സ്റ്റേറ്റ് ആയി ബന്ധപ്പെട്ട സ്റ്റേറ്റിലെയും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇലക്ഷൻ പ്രൊസീജിയർ ഓർത്തിരിക്കണം കേട്ടല്ലോ. അതൊക്കെ ജസ്റ്റ് ഒരു കണക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ കണക്കിലേക്കൊന്നും പോകുന്നില്ല, ഇപ്പൊ കണക്ക് പറഞ്ഞ് ഞാൻ നിങ്ങളെ ഒന്നും കുഴപ്പിക്കുന്നില്ല കേട്ടല്ലോ, അതൊക്കെ നോക്കി വെക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ കാലം എത്ര വർഷമാണ് ഒരു പ്രസിഡന്റിന്റെ കാലാവധി? 1 വേർഡുകളാണ് കേട്ടല്ലോ. പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നത് ഇംപീച്ച്മെന്റ് ആണെന്ന് ഓർത്തിരിക്കണം കേട്ടല്ലോ, അതൊക്കെ ഓർത്തിരിക്കണം. പിന്നെ നമുക്ക് എക്സിക്യൂട്ടീവിലേക്ക് വരുമ്പോൾ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട പ്രൈം മിനിസ്റ്ററെ കുറിച്ച് ഓർത്തിരിക്കണം. അവിടെ തന്നെ ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇലക്ടഡ് ഫോർ എ ടേം ഓഫ് എന്നുള്ളൊരു ചോദ്യം വരും. എന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു മിഥുനെ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്ടഡ് ഫോർ എ ടൈം ഓഫ്. മിഥുൻ ക്ലാസ്സിലുണ്ടല്ലോ, മിഥുൻ ക്ലാസ്സിലില്ലേ? പറഞ്ഞു പെട്ടെന്നാട്ടെ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് സെലക്ടഡ് ഫോർ എ ടൈം ഓഫ്. പ്രീതി ഉണ്ടല്ലോ, പ്രീതി ക്ലാസ്സിലുണ്ടല്ലോ. പ്രീതി, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് സെലക്ടഡ് ഫോർ എ ടൈം ഓഫ്, ഫോർ ടൈം ഓഫ്, എത്ര ടൈം, എത്ര കാലാവധിക്കാണ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത്? പ്രീതി, 5 ഇയർ, 5 ഇയേഴ്സ്.
ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ഓർക്കാം, ഒരു കാര്യം ഓർക്കാം. ദ പ്രൊപ്പോസ്ഡ് ഓഫ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ക്യാൻ ബി മൂവ്ഡ് ഇൻ, ദ പ്രൊപ്പോസൽ ഓഫ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ക്യാൻ ബി മൂവ്ഡ് ഇൻ. എങ്ങനെയാ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് നടക്കുന്നത്? ഐതർ അല്ലെ, ഐതർ ഹൗസ് ഓഫ് പാർലമെന്റ്, ലോക്സഭയിലെ രാജ്യസഭയുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഇംപീച്ച്മെന്റ് നടക്കുന്നത് കേട്ടോ. വെറുതെ ഓടിച്ചെന്ന് രാജിവെച്ച് പോകാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്താക്കാനൊന്നും പറ്റത്തില്ല. പ്രസിഡന്റിനെ ലോക്സഭയിലും രാജ്യസഭയിലും പ്രത്യേകം പ്രത്യേകം ബില്ലുകളൊക്കെ അവതരിപ്പിച്ചിട്ടേ അദ്ദേഹത്തിന്റെ എന്തൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ അതിലുള്ള പ്രോബ്ലം അദ്ദേഹത്തെ പുറത്താക്ക, വെറുതെ എങ്ങനെ ഇന്ത്യയിൽ എങ്ങനെ പുറത്താക്കിയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെയാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ, അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക, അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജുഡീഷ്യൽ പവർ എന്താണെന്ന് ഓർത്തിരിക്കണം, ജുഡീഷ്യൽ പവർ എന്താണെന്ന് ഓർത്തിരിക്കണം. പിന്നെ വൈസ് പ്രസിഡന്റിന്റെ ഫംഗ്ഷൻസ്, വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. പ്രൈം മിനിസ്റ്ററെ കുറിച്ച് ഓർത്തിരിക്കണം, പ്രൈം മിനിസ്റ്ററെ കുറിച്ച് ഓർത്തിരിക്കണം. പ്രൈം മിനിസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു ചോദ്യമാണ്, ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്, പേജ് നമ്പർ 111 കിടപ്പുണ്ട്, 111. ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ഇന്ത്യ ഈസ്, ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ഇന്ത്യ ഈസ്, ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ഇന്ത്യ ഈസ് ഡാഷ് ഓഫ് ഇന്ത്യ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ചീഫ് ജസ്റ്റിസ്. വേഗം പറയാം. ആ പ്രൈം മിനിസ്റ്റർ ആണ്, പ്രൈം മിനിസ്റ്റർ ആണ്, ഓർത്തിരിക്കണം. അടുത്തൊരു ചോദ്യം, ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ഡാഷ് ലോക്സഭ, രാജ്യസഭ, പാർലമെന്റ്. ലോക്സഭ നമ്മളുടെ ഓർത്തിരിക്കണം. ഇപ്പൊ നമ്മളുടെ എങ്ങോട്ട ഇലക്ഷൻ നടക്കുന്നേ, പെട്ടെന്ന് പറഞ്ഞി, ലോക്സഭ. ലോക്സഭ അങ്ങോട്ടൊക്കെ ചെയ്താണല്ലോ അവരല്ലേ ചെയ്യേണ്ടവര്. ഓക്കെ, അപ്പൊ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലോക്സഭയിലേക്കാണ്, മന്ത്രിമാർക്ക് എപ്പോഴും ഉത്തരവാദിത്വം ഉള്ളത് ലോക്സഭയിലേക്കാണ്, രാജ്യസഭയിലേക്കല്ല. രാജ്യസഭയുടെ കാലാവധി എത്രയാ, ടൈം എത്രയാ? 5, 6, 7. വേഗം പറ. 5. 5 എങ്ങനെ വന്നേ? അങ്ങനെ പഠിപ്പിക്കുന്നു. ആ 6 ഇയേഴ്സ് ആണ് കേട്ടോ, 6 വർഷം കൂടി, 6 വർഷമാണ് കേട്ടോ. ഓരോ 6 വർഷം കൂടുമ്പോഴും റിട്ടയർമെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടല്ലോ. അവിടെ ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കും സൈക്കിളിലേക്ക് പ്രോസസ് പോലെ ആളുകൾ, 2 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അതായത് 6 വർഷമാണ് കാലാവധി, ഓർത്തിരിക്കുക. ചോദിക്കൂട്ടോ, അതിലൊന്നും പറയാൻ പറ്റില്ല, ചോദിക്കും ചോദിക്കും. ഓക്കെ, അപ്പൊ അവിടുന്ന് അവിടെ നിങ്ങളുള്ള കാര്യങ്ങൾ പിന്നെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, അടുത്തത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. മൈക്ക് ഓഫ് ചെയ്യണം, ആരുടെ മൈക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. എന്താണ് ഞാൻ ചോദിച്ച ചോദ്യം, എന്താണ് ലോക്സഭയുടെ കാലാവധി 5 വർഷവും രാജ്യസഭയുടെ കാലാവധി 6 വർഷവും എന്നാണ് ഞാൻ പറഞ്ഞു. മാറിപ്പോയില്ലോ രാജ്യസഭ എന്നല്ലേ ചോദിച്ചേ? അതെ സാർ, യെസ്. ഓക്കെ, ലോക്സഭയുടെ കാലാവധി 5 വർഷം, രാജ്യസഭയിലേക്ക് 6 വർഷമാണ്. 6 വർഷം എന്ന് പറഞ്ഞാൽ 6 വർഷം ഓരോ 2 വർഷം കൂടുമ്പോൾ റിട്ടയർമെന്റ് ഉണ്ട്. ഇല്ല, അവിടെ നമ്മൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്, അത് മനസ്സിലാക്കി വെക്കുക. അതിന്റെ കാലാവധി 6 വർഷമാണ് കേട്ടോ. അതൊരു പെർമനന്റ് ഇതാണ്. രാജ്യസഭ എപ്പോഴും പെർമനന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ രാജ്യസഭയിലേക്ക് ഇലക്ട് ചെയ്തപ്പെട്ടാൽ 6 വർഷം കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോരും, എനിക്ക് പകരം പുതിയ ആളോടെ വരും കേട്ടല്ലോ. ടോട്ടൽ സംഖ്യ എത്ര? 250. ഇത് ഓർത്തിരിക്കണം, 250 രാജ്യസഭയിലെ കേട്ടല്ലോ, ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഏതായിരുന്നു? വേഗം പറഞ്ഞു, വേഗം പറഞ്ഞു. അടുത്ത ചാപ്റ്റർ ഏതാ നമുക്ക് പഠിക്കാനുള്ളത്? 11 അല്ലേ, 11. പാർലമെന്റ് ഓഫ് ഇന്ത്യ 11-ാമത്തെ ചാപ്റ്റർ. ആ പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ലോക്സഭ സ്പീക്കർ, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ചെയർമാൻ, ലോക്സഭയുടെ സ്പീക്കറെ കുറിച്ച് പഠിക്കണം, ലോക്സഭയുടെ ഫംഗ്ഷൻസ് എന്താന്ന് പഠിക്കണം, ക്വാളിഫിക്കേഷൻ പഠിക്കണം. 30 വയസ്സ് അല്ലേ, രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത എന്താ? 30 വയസ്സായാലും നമുക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് മത്സരിക്കാം, ഭാവിയിലേക്ക് ചിലപ്പോൾ നിങ്ങളായിരിക്കും MLA, സോറി MP ആയിട്ട് വരിക. ഓക്കെ, ഇപ്പൊ രാജ്യസഭയുടെ കാര്യം ഓർക്കാം, രാജ്യസഭയുടെ ചെയർമാൻ ആരായിരിക്കും, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. മൺപേടികളാണ് കേട്ടോ. ഒരു ചോദ്യമാണ്, എന്നോട് ചോദിക്കാൻ പോവാണ്, വാട്ട് ക്യാൻ ബി മാക്സിമം സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ? വേഗം പറഞ്ഞു, വേഗം പറഞ്ഞു. 250. കുറച്ചും പേരും ചോദിക്കുള്ളൂ കേട്ടോ, കുറച്ചും പേരും പറഞ്ഞുള്ളൂ. വാട്ട് ഇസ് ദ ടെനർ ഓഫ് എ മെമ്പർ ഓഫ് ദ രാജ്യസഭ? എത്രയാ കാലാവധി, എത്രയാ രാജ്യസഭയുടെ കാലാവധി, എത്രയാ?
സിക്സ് ഇയേഴ്സ് ഒരു രണ്ട് വർഷം കൂടുമ്പോഴും മൂന്നിലൊന്ന് അംഗങ്ങൾ തിരിഞ്ഞു പോകും. ഹു ഇസ് ദ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് ദി രാജ്യസഭ? വൈസ് പ്രസിഡന്റ്. ഓക്കെ, അങ്ങനെ പോരട്ടെ, അങ്ങനെയൊക്കെ പോരട്ടെ. അങ്ങനെ പഠിച്ചാലും നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ പഠിച്ചാലും നിങ്ങൾ പരീക്ഷയ്ക്ക്, നിങ്ങളിപ്പം എനിക്ക് തന്നെ മൊത്തം എല്ലാ ഉത്തരവും 50-54 ചോദ്യം ഉണ്ടെങ്കിൽ അത് മൊത്തം എഴുതുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ ആയിരിക്കണേ, അങ്ങനെ ആയിരിക്കണം. ലോക്സഭയുടെ, ലോക്സഭ ആരാ, ലോക്സഭയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഹു ഇലക്ട്സ് ദ സ്പീക്കർ ഓഫ് ലോക്സഭ? ലോക്സഭ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? വേഗം പറ, പേജ് നമ്പർ, പേജ് നമ്പർ 119. ഹു ഇലക്ട്സ് ദ സ്പീക്കർ ഓഫ് ലോക്സഭ? മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. പറഞ്ഞോ? മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് അംഗങ്ങളാണ് അല്ലെ. ലോക്സഭയിലെ അംഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് ആരെ തെരഞ്ഞെടുക്കുക, ലോക്സഭ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അവിടുന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോണേ. മറന്നുപോവോ, മറന്നു പോകുമോ? ഇല്ല, ഓർത്തിരിക്കുക. ഈ മണി ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന എവിടെയാ? മണി ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന എവിടെയാ? രാജ്യസഭ ഓർ ലോക്സഭ? ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ മണി ബിൽ. പറഞ്ഞേ, മണി ബിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജ്യസഭ ഓർ ലോക്സഭ? ലോക്സഭ. ഓക്കെ, വെരി ഗുഡ്, ലോക്സഭയിലാണ് കേട്ടോ. അതുപോലെ തന്നെ ബഡ്ജറ്റ്, ബഡ്ജറ്റ് എന്താണെന്നും ഓർഡിനറി ബില്ല് എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ബഡ്ജറ്റ് എന്താണെന്നും ഓർഡിനറി ബില്ല് എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഓർത്തിരിക്കുക. അത്രയുമൊക്കെയാണ് നമുക്ക് അവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു കേട്ടോ, നിങ്ങളുടെ മനസ്സിലേക്ക് അതൊക്കെ കടന്നു വന്നു വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സുപ്രീം കോർട്ടാണ്. സുപ്രീം കോടതി ഓഫ് ഇന്ത്യ, സുപ്രീം കോർട്ട് എവിടെയാ? നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ സുപ്രീം കോർട്ട് എവിടെയാ? സുപ്രീം കോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെ സുപ്രീം കോടതി? വേഗം പറഞ്ഞേ. ന്യൂഡൽഹി. ന്യൂഡൽഹി. ഓക്കെ, ഹൈക്കോടതി എവിടെയാ? കേരള ഹൈക്കോടതി എവിടെയാ? ഓക്കെ ഓക്കെ, എങ്കിൽ നമ്മുടെ കോർട്ട്, പ്രത്യേകിച്ച് സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ, പിന്നെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. മറന്നു പോരുത് കേട്ടോ, കുട്ടികൾ മറന്നുപോകും. ഇതിന്റെ ഏതെങ്കിലും ഒക്കെ വൺ വേർഡ് ആയിട്ട് വരും, അതായത് ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറയും, ഒന്നോ രണ്ടോ എഴുതാൻ പറയും. ഇപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും, ഒന്നും എഴുതി വെക്കില്ല, അയ്യോ സാർ പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ വലിയപ്പോൾ പറയും. ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ ഏതൊക്കെയാണ്? ഒറിജിനൽ, അപ്പലേറ്റ്, അഡ്വൈസറി, തനത് അധികാരം, അപ്പീൽ അധികാരം, ഉപദേശക അധികാരം. അങ്ങനെ ഓർത്തിരിക്കണം കേട്ടല്ലോ. ഓക്കെ, അവിടുന്ന് സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്ത തരത്തിൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഒരു ചോദ്യമാണ്. ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് റിട്ടയർ അറ്റ് ദ ഏജ് ഓഫ്, വേഗം പറഞ്ഞേ. 60, 62, 65, വേഗം പറഞ്ഞേ. 65. 65 അല്ലെ, ഓർത്തിരിക്കണേ. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ്, 23, 25, 27. ഒരു കാര്യമുണ്ട്, അഥവാ നിങ്ങളുടെ ഉത്തരത്തിൽ 30 എന്നുണ്ടെങ്കിൽ, അതായത് 25 ഇല്ല പകരം 30 ആണെങ്കിൽ ആ 30 എന്ന് ഉത്തരം കൊടുക്കാം. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ മതി. ഇനി ഓപ്ഷനിൽ എങ്ങാനും ഈ ചോദ്യം വന്നാൽ, ഓപ്ഷനിൽ 25 ഇല്ല പകരം 30 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഏതാ കൊടുക്കണ്ടേ, ഏതാ കൊടുക്കണ്ടേ? പറഞ്ഞേ. അപ്പൊ നിങ്ങളുടെ ഈ ചോദ്യം ചോദിച്ചു, അതിന്റെ 25 ഇല്ല 30 വന്നിരിക്കുന്നത്, നിങ്ങൾ ഏത് കൊടുക്കും? ഓപ്ഷൻ ഇല്ലാതെ 25 കൊടുക്കും. അന്നേരം നിങ്ങൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, 25 ഇല്ല 30 ഉണ്ട്, 35 ഉണ്ട്, 20 ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അതിന്റെ അകത്ത് ഇല്ലാത്ത ഏത് കൊടുക്കും? 25 കൊടുക്കും അല്ലെ. അതല്ലേ നിങ്ങൾ പറഞ്ഞേ, പറഞ്ഞേ 30 കൊടുക്കും. 30 തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ, ഇല്ലെങ്കിൽ മാത്രം, ഈ ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം, അല്ലെങ്കിൽ 25 തന്നെ കൊടുത്തുകൂടാ. നമുക്ക് അടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്, ഞാൻ സ്പീഡിൽ പോവാണ് കേട്ടോ,
നമുക്ക് മൊത്തത്തിൽ ഒന്ന് റിവിഷൻ ചെയ്ത് വേണം. നമുക്ക് ഇനി പഠിക്കാനുള്ളത് 14 സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിലേക്കൊക്കെ ഒന്ന് പോകാം. അവിടെ നമുക്ക് എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നും സ്പീക്കർ, വിധാൻസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, വിധാൻസഭ, പിന്നെ അവിടുത്തെ ഒരു സ്പീക്കർ ഉണ്ട്, വിധാൻ പരിഷത്ത്. നമ്മുടെ കേരളത്തിൽ അതില്ല, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ, ഓർക്കുന്നുണ്ടോ? വിധാൻസഭയും വിധാൻ പരിഷത്തും അറിയാമോ? നമ്മുടെ കേരളത്തിലുള്ളത് വിധാൻസഭയാണ്. നമ്മുടെ കർണാടകം, അതുപോലെ തന്നെ കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, അതുപോലെ തന്നെ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വിധാൻ പരിഷത്ത് കൂടിയുണ്ട്. നമ്മുടെ കേന്ദ്രത്തില് ലോക്സഭയും രാജ്യസഭയും പോലെ. നമുക്കിപ്പം കേരളത്തില് നമുക്ക് വിധാനസഭ മാത്രമുള്ളൂ, അതേ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളൂ. അങ്ങോട്ട് അവിടുത്തെ പ്രായം എത്രയാ? അവിടെ വിധാനസഭയിലേക്കുള്ള നിലവിലുള്ള പ്രായം എത്രയാ? ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രായം 25 ആണോ 18 ആണോ? വേഗം പറഞ്ഞേ, വേഗം പറ, വേഗം പറ. പറഞ്ഞേ, ചോദ്യം ഇതാണ്, ദ യൂണിയൻ ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ഡാഷ് സ്റ്റേറ്റ്. മറ്റൊരു ചോദ്യം, 25 വയസ്സാട്ടോ, ആദ്യം പറഞ്ഞാൽ 25 വയസ്സാണ്. അടുത്തൊരു ചോദ്യം, ദ യൂണിയൻ ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ഡാഷ് സ്റ്റേറ്റ്. 18, 25, 28. വേഗം പറ, വേഗം പറ, ദ യൂണിയൻ ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ഡാഷ് സ്റ്റേറ്റ്. എത്ര എത്ര സ്റ്റേറ്റുകൾ ഉണ്ട് ഇന്ത്യക്ക്? 28. എവിടെയോ 29 പുസ്തകത്തിലുണ്ടായിരുന്നു, പഠിച്ചു വെച്ചേക്കരുത് കേട്ടോ, പഠിച്ചു വെച്ചേക്കരുത്. അതുപോലെ തന്നെ ദ ടെന്യൂർ ഓഫ് ദ വിധാൻസഭ ഈസ്, വിധാൻസഭയുടെ പരീക്ഷയ്ക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് ചോദിക്കണമെന്നില്ല, വിധാനസഭ ചോദിച്ചാലും. മൈക്ക് ഓഫ് ചെയ്തിട്, ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ടെങ്കിൽ ഓഫ് ചെയ്തിട്. ചോദ്യം ഇതാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് ചോദിച്ചാൽ വിധാനസഭയാണ്, ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് ചോദിച്ചാൽ വിധാൻ പരിഷത്താണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങളെ ചിട്ടിക്കാനായിട്ട് വിധാൻസഭ എന്ന് ചോദിക്കും. അയ്യോ, അത് സാർ പഠിപ്പിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല അതെന്താണെന്ന്, എനിക്കറിയില്ല അതെന്ത്, അത് എന്താണ് അതെന്ന് ചോദിച്ചാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള നിയമസഭാ മന്ത്രി ഉണ്ടല്ലോ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, അത് തന്നെ. ഇനി അഥവാ വിധാൻ പരിഷത്താണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ, അയ്യോ അതും സാർ പഠിപ്പിച്ചിട്ടില്ല, അത് നമുക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പഠിക്കണ്ട എന്ന് വിചാരിക്കണ്ട, പഠിക്കണം. നമുക്കൊരു കാര്യം ഇല്ലാന്ന് നിർത്തുക, നിങ്ങൾ പഠിക്കാൻ ആകെ 4 സ്റ്റേറ്റുകളെ ഉള്ളൂ, ഒന്ന് കർണാടക, പിന്നെ ബീഹാറില്, മഹാരാഷ്ട്രയില്, ഉത്തർപ്രദേശിൽ, അങ്ങനെ 3-4 സ്ഥലങ്ങളാകട്ടേക്ക് ഉള്ളൂ ഇത് കേട്ടോ. പക്ഷെ വിധാൻ പരിഷത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, അത് ഓർത്തിരിക്കണം. അപ്പൊ നമ്മുടെ ടെന്യൂർ ഓഫ് വിധാൻസഭ, ടെന്യൂർ ഓഫ് വിധാൻസഭ ഈസ് എത്രയാ? ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാലാവധി എത്രയാ? വേഗം പറ. 5. ആ 5, ഓർത്തിരിക്കണം, 5 ആണ്, ഓർത്തിരിക്കണം കേട്ടോ. കണക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ മിനിമം, അടുത്തൊരു ചോദ്യമാണ്, ദ മിനിമം വേജ് ഫോർ മെമ്പർഷിപ്പ് ഓഫ് വിധാൻ പരിഷത്ത് ഈസ് ഡാഷ് ഇയർ. വിധാൻ പരിഷത്തിലേക്കുള്ള കാലാവധി എത്രയാണ്, അല്ലെങ്കിൽ കാലാവധി അല്ല, ഏജ് എത്രയാണ് മത്സരിക്കാനുള്ളത്? വേഗം പറഞ്ഞേ. ആ 30 വയസ്സാണ്. അവിടുത്തെ ടെന്യൂർ എത്രയാണ്, എത്ര 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 വർഷത്തേക്കാണ് ഒരു വ്യക്തി തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭയിൽ ഓർത്താ മതി. വിധാന പരിഷത്തിൽ എത്ര വർഷമാണ്? 10 വർഷം. ആ 6 വർഷം. ഓക്കെ, ഓർത്തിരിക്കണേ, അത് രാജ്യസഭയിൽ അതേ പ്രൊസീജിയർ ആണ് കേട്ടോ, ഓർത്തിരിക്കുക. പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് രസമൊക്കെ ചോദിച്ചാല്, ലോ മേക്കിംഗ് ഫങ്ഷൻ ഉണ്ടാവും, ഫിനാൻഷ്യൽ പവർ ഉണ്ടാവും, കൺട്രോൾ ഓവർ ദ എക്സിക്യൂട്ടീവ് ഉണ്ടാവും. ഒന്ന് ലോ മേക്കിംഗ്, നിയമങ്ങൾ നിർമ്മിക്കുക, സാമ്പത്തികം, ഫിനാൻഷ്യൽ പവേഴ്സ് ഉണ്ടാവും, കൺട്രോൾ ഓവർ ദ എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ സമിതിയെ കൺട്രോൾ ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കണം, ഇലക്ട്രൽ ഫങ്ഷൻസ് ഉണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷൻസ് ഉണ്ടാവുന്ന കാര്യം മറന്നു പോകരുത്, കേട്ടല്ലോ. ഓക്കെ, ഒരു ചോദ്യമാണ്, മണി ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, പേജ് നമ്പർ 152, മണി ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ മണി ബിൽസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ്, ഗവർണർ, ചീഫ് മിനിസ്റ്റർ. വേഗം പറഞ്ഞു. ഗവർണർ. ആ ഓക്കെ, ഗവർണറുടെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടാവണം കേട്ടോ, ഓർത്തിരിക്കുക. വിധാൻ പരിഷത്ത് ഹാസ് ടു റിട്ടേൺ ദ മണി ബിൽ വിത്തിൻ ഡാഷ് ഡേയ്സ്. 14, 30, 90. വേഗം പറഞ്ഞോ. 14 days. ആ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം, കണക്ട് ചെയ്ത് പറയാം. നമ്മുടെ മണി ബില്ല് ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് കേട്ടോ. ആദ്യമായിട്ട് ഒരു മണി ബില്ല് ബില്ല് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭയുടെ സ്പീക്കറാണ്. മണി ബില്ല് ആദ്യം അവതരിപ്പിക്കും, മണി ബില്ല് മാത്രം, ബാക്കിയുള്ള ബില്ലുകൾ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. പക്ഷെ മണി ബില്ല് ആണെങ്കിൽ അത് ലോക്സഭയിൽ അവതരിപ്പിക്കണം, രാജ്യസഭയിലേക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. ഇനി അത് രാജ്യസഭയിലേക്ക് അയച്ചാലും 14 ദിവസത്തിനുള്ളിൽ അതിന് മറുപടി തിരിച്ചയച്ചിരിക്കുന്ന രാജ്യസഭ. എന്ന് പറഞ്ഞതുപോലെ മണി ബില്ല് ഒരു സംസ്ഥാനത്ത്, ഇപ്പൊ കർണാടക പോലെയുള്ള സംസ്ഥാനത്താണെങ്കിൽ അവിടെ 2 എണ്ണം ഉണ്ട്, ബീഹാർ പോലെയുള്ള സംസ്ഥാനത്താണെങ്കിൽ 2 സഭകളുണ്ട്, സംസ്ഥാനത്ത്, സ്റ്റേറ്റിലല്ല. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ച് ഇന്ത്യ മൊത്തത്തിൽ ഞാൻ പറഞ്ഞത്,
സംസ്ഥാനത്ത്, ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തില് രണ്ട് സഭകളുണ്ട്, വിധാനസഭയും വിധാൻ പരിഷത്തും. അപ്പൊ അവിടെ ഒരു സംസ്ഥാനത്ത്, ആ സംസ്ഥാനത്ത് മണിവിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ വിധാനസഭയിലാണ് അവതരിപ്പിക്കുന്നത്. അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് വിധാൻ പരിഷത്തിലേക്ക് അയച്ചു കൊടുക്കാം. അത് 14 ദിവസങ്ങളിൽ തിരിച്ചയച്ചിരിക്കണം. ക്ലിയറായോ? ക്ലിയറായോ? ഇതെല്ലാം വൺ വേഡാ, ഞാൻ പറയുന്ന എല്ലാം വൺ വേഡാ. 14 ദിവസം. ക്ലിയറായോ? മണി ബില്ല്, മണി ബില്ല് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കേട്ടല്ലോ, മണി ബില്ല് എവിടെയാണ് ആദ്യം അവതരിപ്പിക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വിധാൻ സഭയിലാണ് അല്ലെങ്കിൽ ലോക്സഭയിലാണ്. കിട്ടിയോ? കിട്ടിയോ? ആരൊന്നും പറയുന്നില്ല, എല്ലാവരും ഉറങ്ങിപ്പോയോ? ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാ. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്ത ചാപ്റ്റർ, ഹൈക്കോർട്ട് ആൻഡ് സബോർഡിനേറ്റ് കോർട്സ്. സംശയമുണ്ടോ? ഹൈക്കോർട്ട് ആൻഡ് സബോർഡിനേറ്റ് കോർട്സ്. ആരും ഒന്നും പറയുന്നില്ല. അമൽ കുര്യാക്കോസ് ക്ലാസ്സിലുണ്ടോ? ആർഷ? ആർഷ ക്ലാസ്സിലുണ്ടോ? ആർഷയുണ്ട്. ഓക്കെ, എല്ലാവരും ഉറങ്ങിപ്പോയോ? എല്ലാവരും ഉണ്ട്. ഓക്കെ 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 ഓക്കെ. എനിക്ക് മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ? മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ഞാനേ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും പറയാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് വെച്ച് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകണം. അപ്പൊ നമുക്ക് അതിന്റെ ഹൈക്കോടതികൾ ആദ്യം പറയാം. പെട്ടെന്ന് ഹൈക്കോടതികൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അടുത്തൊരു ചാപ്റ്റർ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാണ്ട് ബാക്കിയുള്ള നമുക്ക് അടുത്ത ദിവസം വരുന്ന ക്ലാസ് നമുക്ക് ചെയ്യാം. ഒരു ക്ലാസ് കൂടെ വരുന്നുണ്ട് എന്തായാലും. കേട്ടല്ലോ, പരീക്ഷയുടെ അന്ന് രാവിലെ ഉണ്ടാവും. കേട്ടോ, ക്ലിയറായോ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ, ഞാൻ കുറച്ചും കൂടെ 1 മണിക്കൂർ ക്ലാസ് ഇതുപോലെ തന്നെ വരും. അപ്പൊ അന്നേരം ഞാൻ കുറച്ചും കൂടെ പറയാം. അപ്പൊ ഇതേ ഹൈക്കോടതികൾ, ഹൈക്കോടതികൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഹൈക്കോടതി സുപ്രീം കോടതി പഠിച്ചാൽ ഹൈക്കോടതി പഠിക്കാൻ എളുപ്പമാണ്. സുപ്രീം കോടതി പഠിച്ചാൽ ഉറപ്പാ, രണ്ടെണ്ണം ഉണ്ട്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. അവരുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്തൊക്കെയാ? ഒറിജിനലും അപ്പലേറ്റും. കേട്ടോ, ഒറിജിനൽ അപ്പലേറ്റും. ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കേട്ടോ, അതുകൊണ്ട് ഞാനത് വൃത്തിയാൻ പറയുന്നില്ല. ജഡ്ജിമാരുടെ, അതുപോലെ സബ് കോടതികൾ, ക്രിമിനൽ, അവിടുന്ന് വൺ വേഡുകൾ ചോദിക്കും. ഇങ്ങനെയൊക്കെയാണ്, സിവിൽ കോടതിയുമായി ബന്ധപ്പെട്ട് വൺ വേഡ് ചോദിക്കാം, ക്രിമിനൽ കോടതികളുമായി ബന്ധപ്പെട്ട് വൺ വേഡ് ചോദിക്കാം, റവന്യൂ കോടതി. അതൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. അതൊരു എസ് എ ആയിട്ടും ചോദിക്കും. കേട്ടോ, ക്വാളിഫിക്കേഷൻ ഓഫ് ദ അപ്പോയിൻമെന്റ് ഓഫ് ജഡ്ജസ് അത് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ, അത് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ റവന്യൂ കേസ് എന്താണ്, സിവിനൽ കേസ് എന്താണ്, സോറി ക്രിമിനൽ കേസ് എന്താണ്, സിവിൽ കേസ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കാം. അപ്പൊ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു പോയിന്റിൽ മാത്രം പഠിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക വൺ വേഡ് ആയിട്ട് വന്നാൽ എഴുതാൻ ഭാഗത്തിന് നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. അടുത്തൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഒരു ചോദ്യമാണ്, നെയിം ദ, പേജ് നമ്പർ 162, നെയിം ദ ഹയസ്റ്റ് സിവിൽ കോർട്ട് ഓഫ് എ ഡിസ്ട്രിക്ട്. ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട കോടതി ഏതായിരിക്കും? നെയിം ദ ഹയസ്റ്റ് സിവിൽ കോർട്ട് ഓഫ് ദ ഡിസ്ട്രിക്ട്. വേഗം പറഞ്ഞേ. ജില്ലാ കോടതി. ആ, ജില്ലാ കോടതി. ആ ഓക്കെ ഓക്കെ, ജഡ്ജ് ആണ്, ജില്ലാ കോടതിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് പഠിച്ചു വെക്കണേ. ഓക്കെ ഓക്കെ. ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. ലോക്കൽ ഗവൺമെന്റ് ആൻഡ് അർബൻ ആൻഡ് റൂറൽ പഠിക്കാനുള്ളതല്ലേ. ലോക്കൽ ഗവൺമെന്റിനെ കുറിച്ച് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ടല്ലോ. എന്തൊക്കെ ലോക്കൽ ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്? അർബൻ ലോക്കൽ ബോഡീസ് ഉണ്ട് അല്ലേ. 74 എന്താ പറയുന്നത്? അമെന്മെന്റ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് എന്താ പറയുന്നത്? 74 പഞ്ചായത്ത് പഠിച്ചു വെക്കണം കേട്ടോ. അവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്, അത് ചോദ്യങ്ങളായി, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടും അല്ലാതെയും ചോദിക്കാറുണ്ട്. ചോദ്യം ഇതാണ്, മെട്രോപൊളിറ്റൻ സിറ്റീസ് ലൈക്ക് ഡൽഹി ആൻഡ് മുംബൈ ഹാവ് ഡാഷ് ആസ് ദർ അർബൻ ലോക്കൽ ബോഡീസ്, മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പൽ കമ്മിറ്റി, നഗർ പഞ്ചായത്ത്. വേഗം പറഞ്ഞു. മുനിസിപ്പൽ കോർപ്പറേഷൻ. ആ, മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. അപ്പൊ എന്തൊരു കൊച്ചിയോ? കൊച്ചി. മുനിസിപ്പൽ കോർപ്പറേഷൻ. കോഴിക്കോട്. മുനിസിപ്പൽ കോർപ്പറേഷൻ. കണ്ണൂര്. മുനിസിപ്പൽ കോർപ്പറേഷൻ. ലോവസ്റ്റ് കോർപ്പറേഷൻ ഓഫ് കേരള, ഏറ്റവും ഏറ്റവും സ്മോളസ്റ്റ്, ലോവസ്റ്റ് ഏറ്റവും സ്മോളസ്റ്റ്. പറഞ്ഞേ, കണ്ണൂരാണ് കേട്ടോ. ഏറ്റവും ഹൈയസ്റ്റ് ആണ് തിരുവനന്തപുരം. ഓർത്തിരിക്കുക, ജസ്റ്റ് ഒക്കെ വൺ വേഡ് ഒക്കെ ആയിട്ട് ചോദിച്ചു വരും. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം എന്തായിരുന്നു? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ കണ്ടക്ട് ഇലക്ഷൻ ഓഫ്
സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവർണർ, വിധാനസഭ, മുനിസിപ്പൽ കോർപ്പറേഷൻ ആൻഡ് കമ്മിറ്റീസ്. പേജ് നമ്പർ 168 മൂന്നാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ദി ഇലക്ഷൻ ഓഫ് ഡാഷ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആൻഡ് കമ്മിറ്റീസ്. ഇതാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആൻഡ് കമ്മിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർക്ക് ഉത്തരവാദിത്വം ഉള്ളത്. അപ്പോൾ പഠിച്ചു വെക്കണേ. അപ്പൊ അവിടെയുള്ള 7 വൺവേഡുകളുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കൂടുതൽ ചോദിക്കും, കാരണം ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. കേട്ടല്ലോ, 3-tier സ്ട്രക്ചർ ഓഫ് ദ പഞ്ചായത്ത് രാജ്, 3-tier സ്ട്രക്ചർ ഓഫ് ദ പഞ്ചായത്ത് രാജ്, ഗ്രാമസഭ. പറഞ്ഞേ, ഗ്രാമസഭ, ഗ്രാമപഞ്ചായത്ത്, നയാപഞ്ചായത്ത്, എന്താണ് ആ പഞ്ചായത്ത് സമിതി, അതുപോലെ എന്താണ് ശിലാപരിഷത്ത്? വേഗം പറഞ്ഞു, എന്താ ഈ ശിലാപരിഷത്ത് എന്ന് പറഞ്ഞാല്? എന്നോട് അന്ന് പറഞ്ഞ, വേഗം ഓർത്ത് പറഞ്ഞേ, എന്താണ് ശിലാപരിഷത്ത്? പഠിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ശിലാപരിഷത്തിനെ കുറിച്ച് വേഗം പറഞ്ഞേ. ഡിസ്ട്രിക്ട് ലെവൽ ഈസ് ദ അപ്പർമോസ്റ്റ് ടയർ ഓഫ് ദ പഞ്ചായത്ത് രാജ്. ഓക്കെ, എന്താണ് ഈ ശിലാ പഞ്ചായത്ത്? അതിന്റെ കറക്റ്റ് മലയാള അർത്ഥം ഒന്ന് പറഞ്ഞു, വേഗം പറ, 2 മിനിറ്റ് കൂടെ ഉള്ളേ, വേഗം പറഞ്ഞേ. ശിലാപരിഷത്ത്, ശിലാപരിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കത് ഇവിടെ ഉണ്ടോ? വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ദ ശിലാപരിഷത്ത്? അങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ എന്തെഴുതും? ടാക്സസ്. ടാക്സസോ? എന്നാ പറഞ്ഞേ, ഞാൻ പറയാം. ജില്ലാ പഞ്ചായത്ത് ആട്ടോ, ജില്ലാ പഞ്ചായത്തിനെ ആ ശിലാപരിഷത്ത് എന്ന് അറിയപ്പെടുന്നത്, മറന്നു പോരുത്. വാട്ട് ആർ ദ ഹെഡ് ഓഫ് ദ ശിലാപരിഷത്ത്? ആരാണ്? കളക്ടറാണ്, ഡിസ്ട്രിക്ട് കളക്ടറാണ് കേട്ടോ. ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നതാണ് ശിലാപരിഷത്ത്. ഞാൻ കേട്ടിരിക്കരുത്, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് ശിലാപരിഷത്ത് ചിലപ്പോൾ ചോദിക്കും നിങ്ങളെ ചുറ്റിക്കാനായിട്ട്. ശിലാപരിഷത്ത് എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് തന്നെയാണ് കേട്ടോ. ഓരോ ജില്ലയിലും ഇല്ലേ, ഇടുക്കിയിലുണ്ട്, എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട് അല്ലേ, കോട്ടയത്തുണ്ട്, അങ്ങനെ എല്ലാം ജില്ലാ പഞ്ചായത്തില്ലേ. ആരാണ് ഹെഡ്? ഓക്കെ, ഡിസ്ട്രിക്ട് കളക്ടർ ആണെന്നാരും ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് അവിടുന്ന് അർബൻ ലോക്കൽ ഗവൺമെന്റിനെ കുറിച്ചൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ദ കോൺസെപ്റ്റ് ഓഫ് ദ പഞ്ചായത്ത് രാജ് വാസ് അഡ്വക്കേറ്റഡ് ബൈ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ. ആരാണ് മഹാപഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആര് കൊണ്ടുവന്നാണ്? മഹാത്മാഗാന്ധി. ആ, മഹാത്മാഗാന്ധി കേട്ടോ, മഹാത്മാഗാന്ധി. അതുപോലെ തന്നെ ദ 3-tier സിസ്റ്റം വാസ് ഫസ്റ്റ് അഡ്വക്കേറ്റഡ് ബൈ ദ കമ്മിറ്റി ഹെഡഡ് ബൈ ഈ ത്രിതല പഞ്ചായത്ത്, 3-tier എന്ന് അറിയപ്പെടുന്ന ത്രിതല പഞ്ചായത്ത്, ഗ്രാമം, ബ്ലോക്ക്, ജില്ല. ഈ ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? ബൽവന്ത് റായ് മേത്ത. ആ, ബൽവന്ത് റായ് മേത്ത ആരാ? ആ, ബൽവന്ത് റായ് മേത്തയാണ്. അദ്ദേഹം ആരാണ് ആദ്യം? അദ്ദേഹമാണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ ഫാദർ എന്നറിയപ്പെടുന്നത് കേട്ടോ. ദ ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ പിതാവ്. ഈ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ആശയം ഗാന്ധിജിയുടേതാണെങ്കിലും ഈ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഓർത്തിരിക്കണേ, ഓർത്തിരിക്കണേ കേട്ടല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള പ്രായം എത്രയാ നമ്പറായിട്ട്? ഒന്ന് വയസ്സ്. വോട്ട് ചെയ്യാനുള്ള പ്രായം? 18. ഉറപ്പാണോ, സംശയമുണ്ടോ? അപ്പൊ നമുക്കേ നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മളിപ്പം നമ്പറത്തിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല, അതിനുള്ള സമയം നമുക്ക് കുറവാണ്, അങ്ങനെ കിട്ടില്ല. നമുക്ക് പഠിക്കേണ്ട ഏതാണ്ട് 16 വരെയുള്ള ചാപ്റ്ററുകളിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട 3 മൊഡ്യൂളുകളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇനി പോയിട്ട് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ചാപ്റ്ററുകളേ ഉള്ളൂ. നമുക്ക് പഠിക്കേണ്ടത് 18, 18, 19, 20, 21 ഉണ്ട്, പിന്നീട് 25, 24, 23 അതൊക്കെ ചെറിയ ചെറിയ ചാപ്റ്ററിലാണ്. പിന്നെ ഫോറിൻ പോളിസി, അങ്ങനെയുള്ള ചില ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 1 വേഡുകൾ മാത്രം നന്നായിട്ട് പഠിക്കുക, കാണാതെ പഠിക്കേണ്ട, കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, കാണാതെ പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഒരു സെന്റൻസ് മറന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞാലും മറന്നു പോകും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ.